Hello, my dear students. Welcome back to Online Chalkboard. Ellaru sugayittirikkunnallo alle. Appo nammal innu 7th class inde 7th class inde 8th chapter drawing triangles aanu nammal innu padikkanayittu povunnathu. Appo nammal triangles varakkanayittu nammal padikkuvaanu. Pala measurementukal namukku thannu kaniyale engine namukku triangles easy aayittu varakkam ennalladana ee chapter nathu discuss cheynathu. Appo namukku ningalku ariyam 7th class inde ningal nokkittundengil ariyam namukku already baaki chapterukal ellam thanne adayathu 6th chapter, 7th chapter, 9th chapter okay, we upload cheyittund. Pashche ingi drawing triangles kanya vash upload cheyan sadichittilla. Appo adu nammal innu padikkanayittu povaanu. Valare easy aayittulla oru chapter aanu. Construction aanu. Orappayittum examine construction part inna questions undaavum. 5 mark allengil ningalude oru activity full ee oru triangle inde chapter innulla oru activity orappayittum kaanum. Oru mark pole nashtapedada ningalku kittuna oru chapter aanu. ഈ ഡ്രോയിങ് ട്രയാങ്കിൾസ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ 8th ക്ലാസ്സിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ നിങ്ങളോട് ഡ്രോ എ ട്രയാങ്കിൾ യൂസിംഗ് ദീസ് സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന മെഷർമെന്റുകളൊക്കെ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് വെറുതെ പറയത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അത് വരയ്ക്കേണ്ടി വരും അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7th ക്ലാസ്സിലെ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് 8th ചെല്ലുമ്പോഴും അല്ലെങ്കിൽ 9th ആണെങ്കിലും ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പോൾ നമുക്ക് പഠിക്കാം ഓക്കെ അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 105 പേജിലാണ് അതായത് 105 പേജ് നമ്പർ 105 നമുക്ക് ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തുടക്കത്തിൽ ഒരു ഒരു റെക്ടാങ്കിളിൽ നിന്നാണ് ഇവിടെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് നമുക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി നിങ്ങൾക്കറിയാം റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈച്ച് ആംഗിൾ വിൽ ബി 90 degrees ഒരു റെക്ടാങ്കിളിൻ്റെ റെക്ടാങ്കിൾ ചതുരത്തിൻ്റെ 4 ആംഗിൾസും എത്രയായിരിക്കും 90 degrees വീതമായിരിക്കും അല്ലേ ആ 90 degrees നമുക്ക് അതിന് ആ റെക്ടാങ്കിളിന് നമ്മൾ ഒരു ഡയഗണൽ വരച്ചാലോ നമുക്ക് എന്ത് കിട്ടും ആ 2 right triangles കിട്ടും എന്താ റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ആ 90 degrees ഒരു ആംഗിൾ 90 degrees വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ എന്ന് പറയും ഇല്ലെങ്കിൽ മട്ട ത്രികോണം എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ നമ്മൾ ഒരു ഓർത്തിരിക്കുക ഒരു റെക്ടാങ്കിളിനെ നിങ്ങളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ഇഫ് ഈ ഡിവൈഡ് യൂസിങ് എ ഡയഗണൽ ഇഫ് ഈ ഡിവൈഡ് എ റെക്ടാങ്കിൾ യൂസിങ് എ ഡയഗണൽ ഒരു ഡയഗണൽ വെച്ചിട്ട് ഒരു റെക്ടാങ്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും ട്രയാങ്കിൾ ആയിരിക്കും അതും റെക്ടാങ്കിൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആയിരിക്കും അത്രയും ഓർത്തിരിക്കുക ഇനി നമുക്ക് നിങ്ങൾ കണ്ടല്ലോ പേജ് നമ്പർ 107 അനദർ ട്രയാങ്കിൾ എന്നുള്ള ഹെഡിങ് ഉണ്ടല്ലോ പേജ് നമ്പർ 107 അനദർ ട്രയാങ്കിൾ എന്നുള്ള ഒരു ഹെഡിങ് കിടപ്പുണ്ട് അതിന് താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ലെറ്റ്സ് ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മളൊരു ട്രയാങ്കിൾ നമ്മൾ ഇംഗ്ലീഷിൽ TRIA അങ്ങനെ എഴുതണ്ട ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടാൽ മതി ട്രയാങ്കിൾ എ ബി സി അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുക ട്രയാങ്കിൾ എ ബി സി വരയ്ക്കണം വിത്ത് AB = എബിയുടെ ലെങ്ത് എത്രയാണ് 6 centimeters എ ബിയുടെ ലെങ്ത് എത്രയാണ് 6 centimeters ദെൻ ACയുടെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത് ACയുടെ ലെങ്ത് 8 centimeters ആണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആംഗിൾ A = 70 degrees ഇത്രയും സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് AB 6 centimeters AC 8 centimeters ആംഗിൾ A 70 degrees ഇവിടെ നോക്കിയേ നമുക്ക് രണ്ട് സൈഡുകളുടെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ ഒരു ട്രയാങ്കിൾ ABC നമുക്ക് വരയ്ക്കണം അതിനകത്ത് രണ്ട് സൈഡുകളുടെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് ദെൻ ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം തരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളിത് വരച്ച് ആ മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കാതെ നമുക്ക് ആദ്യം ഒരു റഫ് ഫിഗർ വരച്ച് നോക്കാം ഇത് എങ്ങനെ ഇരിക്കും എന്നൊന്ന് അറിയണം അല്ലേ റഫായിട്ട് നമ്മളൊന്ന് വരച്ച് നോക്കിയിട്ട് നമുക്കത് ഫെയർ ആയിട്ട് വരയ്ക്കാം അപ്പോൾ നമുക്ക് ഒരിക്കലും മിസ്റ്റേക്ക് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ട്രയാങ്കിൾ ABC ആണ് വേണ്ടത് അതിനകത്ത് AB 6 centimeters എന്നുണ്ട് ടീച്ചർ അവിടെ വെറുതെ ഒരു എ ബി ഇത് 6 centimeters ഉള്ള ഒരു AB വരച്ചു അല്ലേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് AC 8 centimeters അപ്പോൾ നമുക്ക് ഇവിടുന്ന് എയിൽ നിന്ന് സിയിലേക്ക് 8 centimeters എന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ വരയ്ക്കാൻ പറ്റുമോ സ്കെയിൽ വെച്ച് പറ്റുമോ ഇല്ല കാരണം എന്താ ഇപ്പോൾ ടീച്ചർ ഇവിടുന്ന് ഇങ്ങോട്ട് 8 centimeters വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും അല്ലേ വേണമെങ്കിൽ ഇങ്ങോട്ടും 8 centimeters വരയ്ക്കത്തില്ലേ ഇങ്ങോട്ടും 8 centimeters വരയ്ക്കത്തില്ലേ
ഇങ്ങോട്ട് 8 സെന്റിമീറ്റർ വരയ്ക്കത്തില്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾ AB 6 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് AC 8 സെന്റിമീറ്റർ എന്ന് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ മൂന്നാമത് എന്താ കിടക്കുന്നതെന്ന് നോക്കണം. മൂന്നാമത് തന്നിരിക്കുന്ന ഒരു ആംഗിളാണ് അല്ലെ. അപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് 70 ഡിഗ്രി ആണ് വരേണ്ടത്. അപ്പം ആംഗിൾ എയിൽ നിന്ന് 70 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ടുള്ളതായിരിക്കും? സി എന്നുള്ള പോയിന്റിലേക്ക് ഉള്ളതായിരിക്കുമല്ലേ. അതായത് ഇവിടെ നിന്ന് ടീച്ചർ ഇപ്പം പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇതൊരു 70 ഡിഗ്രിയാണ്. അപ്പം ഇത് വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ആ അപ്പം ഈ ഉറപ്പായിട്ട് ഈ ആംഗിളിലായിരിക്കും സി വരുന്നത് അല്ലേ. ഈ ലൈനിലായിരിക്കും സി വരുന്നത്. അപ്പം സി എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയാ? 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ 8 സെന്റിമീറ്റർ സ്കെയിലുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 8 സെന്റിമീറ്റർ ആക്കിയിട്ട് ഇത് 8 സെന്റിമീറ്റർ ദെൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ ഇതായിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്രയാംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് രണ്ട് സൈഡുകളുടെ നീളം തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡുകളുടെ നീളവും അതിൻ്റെ ഇടയിലുള്ള ആംഗിളുമാണ് തന്നിരുന്നത്. ശ്രദ്ധിച്ചോണം. AB യും AC എന്ന് പറയുന്നത്, AB എന്ന് പറയുന്നത് ഈ ലൈൻ, AC എന്ന് പറയുന്നത് സോറി ഇവിടെയാണ് സി. അപ്പോൾ AC എന്ന് പറയുന്നത് ഇതും AB എന്ന് പറയുന്നത് ഈ ലൈനും. ഈ രണ്ട് ലൈൻസിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് നമുക്ക് തന്നിരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ആദ്യം നമ്മൾ 6 സെന്റിമീറ്റർ എടുത്തു. 6 സെന്റിമീറ്റർ സ്കെയിലിൽ വരച്ചു. നമുക്കിതിന് ഇത് റഫ്, ഇത് നമ്മൾ റഫായിട്ട് വരച്ചാണ്, ഫെയർ ആയിട്ട് നമ്മൾ വരയ്ക്കണം. 6 സെന്റിമീറ്റർ സ്കെയിലിൽ എടുത്തു. അതിനുശേഷം നമ്മൾ 70 ഡിഗ്രി പ്രൊട്രാക്ടർ എടുത്തിട്ട് വെച്ചു. ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 70 ഡിഗ്രി ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമുക്ക് വേണ്ടത്, അപ്പം ഇവിടെ ആയിരിക്കും സി വരുന്നത് അല്ലേ. AC 8 സെന്റിമീറ്റർ എന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് സ്കെയിലിൽ 8 സെന്റിമീറ്റർ എവിടെയാണോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. അവിടുന്ന് ലൈൻ അവിടെയുണ്ട്. പിന്നെ ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സോൾവ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതൊന്ന് ഫെയർ ആയിട്ട് നമുക്കൊന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 6 സെന്റിമീറ്റർ ആണ് AB അല്ലേ. AB ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ 6 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? AB. അപ്പം നമ്മൾ ഈ ഫിഗേഴ്സൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ 6 ആണ്, നിങ്ങൾ 6 ആണ്, പക്ഷേ ഈ 6 ഇവിടെ എഴുതിയിട്ടില്ല. AB എന്നുള്ളത് നിങ്ങളിവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും കേട്ടോ. നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ, നിങ്ങൾ ട്രയാംഗിൾ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ റെക്റ്റാംഗിൾ ആയാലും നിങ്ങൾ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഏത് തന്നെ നിങ്ങൾ വരച്ചാലും ആ ഫിഗറിന് പേരുണ്ടോയെന്ന് നോക്കുക. ആ നെയിം ഉറപ്പായിട്ടും കൊടുക്കുക. ലെറ്റേഴ്സ് ആയിരിക്കും, ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അത് നിങ്ങൾ മറക്കാതെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ മെഷർമെൻറ്റുകൾ, എവിടെയൊക്കെ മെഷർമെൻറ്റുകൾ ഉണ്ടോ അവിടെയല്ല. ഇപ്പം ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 6 സെന്റിമീറ്റർ കൊടുക്കുക. അടുത്ത് നമ്മൾ എടുക്കുമ്പോൾ 70 ഡിഗ്രി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. 8 സെന്റിമീറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. മാത്സിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ച് വെച്ചാലും അതിന് കറക്റ്റ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ടീച്ചേഴ്സിന് മാർക്ക് കുറയ്ക്കാനൊരു ഓപ്ഷൻ ഇല്ല അല്ലേ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ ഓരോ ടിപ്സാണ് കേട്ടോ. അപ്പം നമ്മൾ AB എന്നുള്ള ലൈൻ വരച്ചു. ദെൻ 6 സെന്റിമീറ്റർ നമ്മൾ എടുത്തു. ഇനി നമുക്ക് എയിൽ നിന്ന് എത്ര ഡിഗ്രി എടുക്കണം? 70 ഡിഗ്രി എടുക്കണം. എല്ലാവർക്കും പ്രൊട്രാക്ടറൊക്കെ വെച്ച് മെഷർ ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. അപ്പം നമ്മളിവിടെ ഈ പോയിന്റിൽ നമ്മൾ ഈ ലൈൻ ഈ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ 70 ഡിഗ്രിയാണ് എടുക്കുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലേ. ലൈൻ ഇങ്ങോട്ടായതുകൊണ്ട് ഇവിടെ 0, 10, 20, 30, 40, 50, 60, 70 ഇവിടെയാണ് 70 വരുന്നത്. അപ്പോൾ നമ്മൾ 70 വരുന്നിടത്തേക്ക് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ഇപ്പം നിങ്ങൾ ഓർക്കും, ഇവിടെ നമ്മൾ പ്രൊട്രാക്ടറിനനുസരിച്ചിട്ടാണ് ഈ പോയിന്റ് ഇടുന്നത്. പക്ഷേ അത് ഇവിടുത്തെ ലെങ്ത് 8 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആരും മിസ്റ്റേക്കിൽ ഇവിടം തൊട്ട് ഇങ്ങോട്ട് വരച്ച് വെച്ചേക്കരുത്. കാരണം നമുക്ക് ഇവിടുന്ന് മേളിലൊരു പോയിന്റ് കിട്ടുന്നതാണ് സി എന്ന് പറയുന്നത്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററാണ് അല്ലേ. അപ്പം നമ്മളിത് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ആ ഈ പ്രൊട്രാക്ടറിൻ്റെ അളവിലുള്ള ഒരു പോയിന്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിത് 8 എന്ന് പറയുമ്പോൾ ചിലപ്പം ഇത് ചെറിയ മെഷർമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്കെയിലിൽ മെഷർ ചെയ്ത് ഇവിടെ എഴുതുക. വലുതാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് വേണ്ടത് 8 സെന്റിമീറ്ററാണ് അല്ലേ. അപ്പോൾ നമ്മൾ 8 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഈ വരച്ചിരിക്കുന്നതിന് ഇത്രയാകുമ്പോഴാണ് 8 സെന്റിമീറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സി വരുന്നത് കേട്ടോ. ഇത് 8 സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇവിടെ എത്രയാണ്? 70 ഡിഗ്രിയാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പം നമുക്കിത് 8 സെന്റിമീറ്റർ കിട്ടി, സി എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി BC തമ്മിൽ
join cheyidale mari idana appo namakku vendiya first test book la solve cheyidirikkuna aa triangle inganeyana varikkunathu appo ningal sradhiche ab thannittundayirunnu bc thannittundayirunnu adinte idayilulla angle thannittundayirunnu appo idolte korchu questions ningade next page la adayathu 108 amathe page la thannittunde appo namakku adu cheythu nokka alle page number 108 ile question number 1 aanu adinathu paranjirikkuna namakku ingotta neyida mn is equal to ethrayan thannirikkune 6 cm ennaanu thannirikkunathu mn is equal to 6 cm then angle m is equal to 70 degree ml is equal to 5 cm ithrayana namakku thannirikkunathu alle appo ivide nokke mn rendu side galu thannittundu or angle thannittundu namakku idonu varachu nokka rough aayittu appo mn ennalladhu namakku or line varikkam 6 cm ulla line aanu mn alle ini idinattu angle m aanu 70 degree adayathu ivide nalladana 70 degree പറഞ്ഞിരിക്കുന്നു നേരത്തെ നമ്മൾ 70 degree ട തന്നെയാ ചെയ്തത് അപ്പോൾ ഇവിടെ 70 degree എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ 70 degree then m മേലത്തെ l ആണെന്ന് കിട്ടി അല്ലേ അപ്പോൾ ml ആണ് 5 cm അപ്പോൾ ഈ ഇതിനെ തന്നെ നമ്മൾ 5 cm ആക്കുക 5 cm മെഷർ ചെയ്യുക then ഇവിടെ ഇങ്ങോട്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ട്രയാംഗിൾ വരയ്ക്കുന്നത് അല്ലേ ഇത് റഫ് ഫിഗർ നമ്മൾ വരച്ചതാണ് അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഫെയർ ആയിട്ട് നമ്മൾ ഇതിനെ വരയ്ക്കണം mn ആദ്യം വരയ്ക്കാം 6 cm ഉള്ള mn വരയ്ക്കാം mn 6 cm ആണ് അതിനു ശേഷം എന്താ ചെയ്യണ്ടേ ആ ഈ 70 ഡിഗ്രി എടുക്കണം അല്ലേ നിങ്ങളും കൂടെ വരച്ച് നോക്കണം കേട്ടോ ഇതൊക്കെ ഈ കൂടെ വരയ്ക്കുന്ന കൂടത്തി നിങ്ങൾ ഒരെണ്ണം ചെയ്തു മനസ്സിലായി എന്ന് പറഞ്ഞ് നിങ്ങൾ പോയേക്കരുത് നിങ്ങൾ അത് പിന്നെയും പിന്നെ നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് തറവാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് 70 ഡിഗ്രി എടുത്തു 70 ഡിഗ്രി എടുത്തിട്ട് നമുക്കത് ജോയിൻ ചെയ്യാം ടീച്ചറിച്ചിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് 6 സെൻറ്റിമീറ്റർ ഓക്കെ ഇവിടെ 5 സെൻറ്റിമീറ്റർ മതി നമുക്ക് അല്ലേ കാരണം എം എൽ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുവാണ് 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരുന്നുള്ളൂ ദെൻ ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യും അപ്പം യെസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി എം എൻ ഇനി മേളത്തെ എന്താണ് ലെറ്റർ എൽ അപ്പോൾ ഇവിടെ ഒന്നുകൂടെ എഴുതാനുണ്ട് ഇത് വരയ്ക്കുമ്പോൾ തന്നെ ഞാൻ 70 ഡിഗ്രി എഴുതിയേക്കാം അല്ലെങ്കിൽ നമ്മളത് മറന്നുപോകും അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പി ക്യു ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ പി ക്യു 7 സെൻറ്റിമീറ്റർ ദെൻ ക്യു ആർ ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ദെൻ ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ഇത് നിങ്ങൾക്ക് തന്നെത്താനേ ചെയ്യാവുന്നതേ ഉള്ളൂ പി ക്യൂവും ക്യു ആറും അപ്പോൾ ടീച്ചർ റഫ് ഫിഗർ വരയ്ക്കുന്ന പോലെയാണെങ്കിൽ പി ക്യു എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ദെൻ ക്യു ആർ ക്യൂവിൽ നിന്ന് ആറിലേക്ക് ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും നേരം നമുക്ക് തന്നിരുന്ന ആംഗിൾ ഈ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ എൻ പോയിന്റിലെ ആംഗിൾ ആയിരുന്നു തന്നിരുന്നതെങ്കിൽ പ്രാവശ്യം നമുക്കിവിടെ തന്നിരിക്കുന്നത് പിയിലും ക്യൂവിലും പിയുടെ അല്ല തന്നിരിക്കുന്നത് ക്യൂവിൻ്റെയാണ് തന്നിരിക്കുന്നത് അത്രേ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് 50 ഡിഗ്രി വരയ്ക്കണം അല്ലേ ക്യൂവിൽ നിന്ന് 50 ഡിഗ്രി വരച്ചിട്ട് എന്ത് ചെയ്യണം മാർക്ക് ചെയ്ത് വെച്ചിട്ട് ക്യു ആറ് അപ്പം പി ക്യു ആറ് മേളിലത്തെ പോയിൻ്റ് ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതുപോലെ തന്നെ 7 സെൻറ്റിമീറ്റർ വരണം ദെൻ നമ്മളിങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി അപ്പം നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും ട്രയാംഗിൾ നമുക്ക് കിട്ടും മനസ്സിലായല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമുക്ക് എല്ലാ പ്രാവശ്യവും ഒരേ സൈഡിൽ തന്നെ ആംഗിൾ തരണമെന്നൊന്നും നിർബന്ധമില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഈ ടൈപ്പിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ട്രയാംഗിൾ വരയ്ക്കുക എന്നുള്ളത് എല്ലാം ഏകദേശം സെയിം ആണ് പക്ഷേ എങ്കിൽ നിങ്ങളിവിടെ നിന്ന് ഓർത്ത് വെക്കുക ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് കോമ്പസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിൻ്റെ ഉള്ളൂ പ്രൊട്രാക്ടറും സ്കെയിലും മാത്രം മതി അല്ലേ നമുക്കിത് വരയ്ക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടു സൈഡ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സൈഡ്സ് ഈ രണ്ട് സൈഡുകളുടെ ഇടയിലുള്ള ആംഗിളും അത് ഇടയിലുള്ള രണ്ട് സൈഡുകളും അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസും ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് തരുന്നത് നമുക്കൊന്ന് വരച്ച് നോക്കാം അതായത് പി ക്യു 7 സെൻറ്റിമീറ്റർ അല്ലേ ഓക്കെ പി ക്യു 7 സെൻറ്റിമീറ്റർ ഇവിടെ നമുക്ക് ക്യൂവിൽ നിന്ന് വേണം 50 ഡിഗ്രി എടുക്കാനായിട്ട് ക്യൂവിൽ നിന്ന് നമ്മൾ 50 ഡിഗ്രി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേണം മെഷർ ചെയ്യാൻ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചു 0, 10, 20, 30, 40, 50 ഇവിടെയാണ് വരുന്നത് ദെൻ നമ്മളിതിനെ ജോയിൻ ചെയ്തു
ഇതിനെ ജോയിൻ ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെയും വേണ്ടത് 7 ആണ് അല്ലേ അപ്പോൾ നമുക്ക് 7 സെന്റിമീറ്റർ സ്കെയിലിൽ എടുത്ത് നോക്കാം അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യണം ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ 7 സെന്റിമീറ്റർ കിട്ടി അതുപോലെ തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ് ദെൻ ജോയിൻ ഇനി ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ് പി യും ക്യു യും R എന്നുള്ള പോയിന്റ് ആണ് പിന്നെ ഇത് തമ്മിൽ PQ ജോയിൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റേത് ഇത് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ട്രയാംഗിൾ ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം അടുത്ത തേർഡ് ക്വസ്റ്റിനകത്ത് കുറച്ച് ഡെസിമൽ ഫോംസ് ഡെസിമൽ നമ്പേഴ്സ് ആണ് വരുന്നത് അതായത് എക്സ് വൈ ഇസ് ഈക്വൽ ടു 6.5 സെൻറ്റിമീറ്റർ ദെൻ ആംഗിൾ വൈ ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി ദെൻ വൈ സെഡ് ഇസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വേണം ഈ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് നമുക്ക് എക്സ് വൈ എടുക്കാം നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം ഈ എക്സ് വൈ തന്നെ എപ്പോഴും ബേസായിട്ട് വരയ്ക്കണം എന്ന് നിർബന്ധമുണ്ടോ അല്ലേ നിങ്ങൾക്ക് വൈ സെഡ് വരച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ വൈ സെഡ് എടുത്ത് വരച്ചാലും അപ്പോൾ നമുക്ക് വൈയിൽ നിന്ന് ആംഗിൾ വരയ്ക്കാം ദെൻ എക്സ് വൈ എന്നുള്ളത് അടുത്ത സൈഡിൽ വരും അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം വരത്തില്ല നിങ്ങൾക്ക് എക്സ് വൈ തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ജനറലി നമ്മൾ എക്സ് വൈ താഴെ ആദ്യത്തെ തന്നിരിക്കുന്നത് ബേസായിട്ട് അങ്ങ് വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എക്സ് വൈ ഇത് റഫ് ഫിഗർ ആണ് കേട്ടോ എക്സ് വൈ വരയ്ക്കുക 6.5 സെൻറ്റിമീറ്ററിൽ അത് എക്സ് വൈ വരയ്ക്കുക അതിനുശേഷം ആംഗിൾ വൈയിൽ നിന്ന് 110 ഡിഗ്രിയാണ് വേണ്ടത് അപ്പോൾ 110 ഡിഗ്രി എന്ന് പറയുമ്പോൾ റഫ് ഫിഗറിനകത്താണെങ്കിലും എങ്ങനെ വരും 90 ഡിഗ്രി എന്ന് പറയുമ്പം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും അല്ലേ 90നേക്കാളും കൂടുതലാണ് 110 അപ്പോൾ ഏകദേശം ഇങ്ങനെ വിടർന്ന് വരും അല്ലേ അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഇത് 110 ഡിഗ്രിയാണ് ഇങ്ങനെ വേണം വരയ്ക്കുക റഫ് ഫിഗറിലാണെങ്കിലും വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക 90നേക്കാളും കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് വരും അല്ലേ 90നേക്കാളും കുറവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇത്രയും വരച്ചു ദെൻ എക്സ് സോറി വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ വൈ ഇസഡ് മേളിലോട്ടുള്ളത് 7.5 തന്നെയാണ് സോറി ഇവിടെ 6.5 ഇത് കുറച്ചുകൂടെ നീളം വരും എന്നിട്ട് ദെൻ അപ്പോൾ ഇത് ക്ലോസ് ചെയ്യും ഇത് ക്ലോസ്ഡ് ആകുമ്പോൾ ഇങ്ങനെ വരും നമുക്ക് അല്ലേ അപ്പോൾ നമ്മളിതിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് എക്സ് വൈ ഇസഡ് ഇവിടെ വരും ദെൻ ഇവിടെ 7.5 വരും ദെൻ ഇവിടെ 110 ഡിഗ്രി ഇങ്ങനെയാണ് അതിൻ്റെ റഫ് ഫിഗർ വരും നമുക്കതൊന്ന് ഫെയർ ആയിട്ട് വരച്ചാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് 6.5 സെൻറ്റിമീറ്റർ വരയ്ക്കാനായിട്ട് പോവാണ് അല്ലേ 6.5 എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ നിങ്ങളുടെ സ്കെയിലിനകത്ത് 0, 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ 6.5 എന്ന് പറയുമ്പോൾ 6 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇങ്ങനെ സ്കെയിലിനകത്ത് വരുമ്പം ഇതിനകത്ത് 5-ാമത്തെ വരുമ്പോൾ ഒരു വലിയ വരയുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ടാണ് 10 ഇവിടെയാണ് 7 വരുന്നത് അല്ലേ അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 6.5 എന്ന് പറയുന്ന മെഷർ ചെയ്യേണ്ടത് ഇവിടെയാണ് അല്ലേ 6 കഴിഞ്ഞിട്ട് 5-ാമത് കുഞ്ഞു മില്ലിമീറ്ററുകൾ നമ്മൾ കണക്കാക്കി കഴിയുമ്പോൾ 0.5 ഇവിടെയാണ് 6.5 അതുപോലെ തന്നെ 7 കഴിഞ്ഞിട്ട് 7.5 ആണ് വരയ്ക്കേണ്ടതെങ്കിലോ സ്കെയിലിനകത്ത് എങ്ങനെ എടുക്കണം ഇതാണ് 7.5 അല്ലേ എന്നിട്ടാണ് 8 വരുന്നത് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ 6.5, 7.5 ഒക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 6 കഴിഞ്ഞിട്ട് 5 ആ 6-നും 7-നും ഇടയ്ക്കുള്ള ആ മിഡ് പോയിന്റിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതുണ്ടല്ലോ അതാണ് 6.5 അല്ലെങ്കിൽ 7-ഉം 8-നും ഇടയ്ക്കുള്ള ആ ലെങ്തി ആയിട്ടുള്ള ആ ഭാഗമാണ് 7.5 അപ്പോൾ ആ മെഷർമെൻറ്റ് നിങ്ങൾ തെറ്റാതെ എടുക്കുക അപ്പോൾ നമ്മൾ 6.5 ഓക്കെ അപ്പോൾ നമ്മൾ 6.5 സെൻറ്റിമീറ്റർ എടുത്തു ഇത് 6.5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പേര് എക്സ് വൈ എന്നാണ് അല്ലേ എക്സ് വൈ എന്നാണ് ദെൻ അടുത്ത വൈയിൽ നിന്നുള്ള ആംഗിൾ 110 ഡിഗ്രിയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത് അല്ലേ അപ്പോൾ അത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു അതിനുശേഷം നമുക്ക് എത്രയാണ് വേണ്ടത് ഇവിടെ 7.5 ആണ് വേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് 7.5 എടുക്കാം 7.5 എന്ന് പറയുമ്പോൾ നമ്മളതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് വരും
ഇത്രയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് 7.5 cm. ഇനി ഇവിടുത്തെ എന്താണ്? Z അല്ലേ. പിന്നെ നമുക്കിതിനെ എക്സും ഇസഡും തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക. അത്രയും കൂടി ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ട്രയാംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് ഈ ആംഗിളും കൂടെ നമുക്ക് എഴുതാനുണ്ട്, 110 ഡിഗ്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിക്ക് നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ആക്യുറേറ്റ് ആയിരിക്കണം നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റുകൾ. 6.5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 6.6 എടുത്താൽ അല്ലെങ്കിൽ 6 എടുത്താൽ 6.7 എടുത്താൽ ഇച്ചിരി മാറിപ്പോയാൽ പോലും നിങ്ങൾ എടുക്കുന്ന ഈ ബാക്കി മെഷർമെൻറ്റുകളൊക്കെ മിസ്റ്റേക്ക് വരും. മനസ്സിലായോ? ഇപ്പോൾ ഇത് നിങ്ങൾ കുറച്ചുകൂടെ നീട്ടി വരച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ വരയ്ക്കുമ്പോഴും വ്യത്യാസം വരും. ഈ എക്സ് സെഡിൻ്റെ ലെങ്തും വ്യത്യാസം വരും. ഇപ്പം ഈ ജസ്റ്റ് തൊട്ടും, അതായത് 2020-21-22 അക്കാഡമിക് ഇയറിൽ 7-ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു സൈഡ് തന്നു, പിന്നെ രണ്ട് ആംഗിൾസ് തന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ട്രയാംഗിൾ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ വരച്ച ട്രയാംഗിളിൻ്റെ വൈ സെഡ് ആൻഡ് എക്സ് സെഡ് അതുപോലെ 2 സൈഡ്സും നിങ്ങൾ മെഷർ ചെയ്ത് എഴുതുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ വരയ്ക്കുമ്പം കറക്റ്റായിട്ട് വരച്ചില്ലെങ്കിൽ അവരുദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് 6.5, ഇത് 110, ഇത് 7.5 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എടുത്താൽ മാത്രമേ ഉള്ളൂ ഈ എക്സ് സെഡിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. നിങ്ങളതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ വരച്ചപ്പോൾ 0.5 മാറിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ എടുത്തത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ വ്യത്യാസം ആൻസറിൽ, ഫൈനൽ ആൻസറിലും വരും. അപ്പം ആ ക്വസ്റ്റ്യൻസിന് ആൻസർ വരുമ്പോഴും ഇതാണ് പ്രശ്നം. കാരണം കുട്ടികൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അതായത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് വരച്ചവർക്കാണ് ആ എക്സ് എബിയും BCയുടെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് വന്നത്. അപ്പം തന്നെ മെഷർ ചെയ്ത് എഴുതണം. അപ്പം തന്നെ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നീറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി പെൻസിലൊക്കെ വെച്ചിട്ട് അവിടുന്ന് ഇവിടുന്നും ഒക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ വരയ്ക്കാതെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വരയ്ക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഒറ്റ വര, ഒരു വരയുടെ മേളിൽ കൂടെ പിന്നെ അടുത്തത്, അവസാനം നമുക്കതിൻ്റെ പോയിൻ്റ് ഏതാണെന്ന് മനസ്സിലാവത്തില്ല, അങ്ങനത്തെ കേസൊക്കെ വരും. ഇവിടെ ആയിരുന്നോ പോയിൻ്റ് അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തായിരുന്നോ എന്നൊക്കെ വ്യത്യാസം വരും, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 3-ാം ക്വസ്റ്റ്യനാണ് കണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 4th ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? CD എന്ന് പറയുന്നത് 5 cm ആണ് അല്ലേ. CD 5 cm ആണ്. അതുപോലെ തന്നെ DE എന്ന് പറയുന്നതും 5 cm ആണ്. ദെൻ ആംഗിൾ DE = 60 ഡിഗ്രി. നിങ്ങൾ തന്നെത്താണെന്ന് വരച്ച് നോക്കിയേ, എല്ലാവരും വരച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റാണോന്ന് അറിയാൻ വേണ്ടി മാത്രം നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ വരച്ചിട്ട് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക. CD = 5 cm ആണ്. അപ്പോൾ ടീച്ചർ ഇവിടെ CD വരച്ചു, റഫ് ഫിഗറാണിത്, 5 cm എടുത്തു. ദെൻ DE നിന്ന് ഇയിലേക്കുള്ളത് 5 cm, DE ആണ് 60 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പോൾ DE നിന്ന് കറക്റ്റ് നമ്മൾ 60 ഡിഗ്രി എടുത്തു വരയ്ക്കണം. അങ്ങനെ കിട്ടുന്നതാണ് ഇവിടെ ഇ എന്ന് കിട്ടും അല്ലേ. CDE എന്നാണ് ട്രയാംഗിളിൻ്റെ പേര്. ദെൻ DE 5 cm തന്നെയാണ്. അപ്പോൾ ഇതും 5 cm എടുത്തു. ദെൻ ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, പെട്ടെന്ന് വരച്ചോ. യെസ്, അപ്പോൾ എല്ലാവർക്കും കിട്ടിയോ ഇങ്ങനെ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ആയിരുന്നു 5 cm വരുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ ഇവിടുന്ന് CE വരച്ചത്. ദെൻ ED 5 cm, CD 5 cm, ആംഗിൾ DE എന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെത്താൻ ഇത് വൃത്തിയായിട്ട് വരച്ച് നോക്കുക. വൃത്തിയായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി തുടച്ച് അല്ലെങ്കിൽ വെട്ടി ഇതാക്കാതെ അങ്ങനെ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു പേജ് എടുത്ത് വരയ്ക്കുക. പിന്നെ നിങ്ങൾ പടം ഇതുപോലത്തെ ജോമെട്രിക്കൽ ഫിഗേഴ്സൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പേജ് നിങ്ങൾ എഴുതി തീരാറായിരുന്നു, അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെയുള്ളതൊക്കെ ചിലപ്പോൾ അങ്ങ് കയറിപ്പോവും അല്ലേ.
അപ്പോൾ അത് നിങ്ങൾ കുറച്ച് സ്പേസ് ഒക്കെ എടുത്ത് നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ്. ഗുഡ് ബൈ.